ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ ത്രില്ലിംഗ് കീടുകാച്ചി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കിരണും പിന്നെ പാറുമോളും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ആ മോളെ, അച്ഛൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പോകുന്നത് മുതൽ അവിടെ അവൾ ചെയ്യുന്നത് മുഴുവനും, അവിടെ നിന്ന് അവൾക്ക് എന്തൊക്കെ സംഭവിക്കും, പോലീസുകാർ വരുന്നതും എല്ലാം ഫോളോ ചെയ്യാൻ അച്ഛൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. ആണോ അങ്കിളെ? അതെ മോളെ. ദേ എന്തായാലും അച്ഛൻ്റെ ജീവിതം തകർത്ത ആളല്ലേ നമ്മുടെ എൻ്റെ അങ്കിള്. അതുകൊണ്ട് അച്ഛൻ ഒരു സഹതാപവും കാണിക്കില്ല. സഹതാപം കാണിക്കാതെ തന്നെ സരയുനെ കരയിക്കും കണ്ടോ എന്നൊക്കെ. പക്ഷേ അങ്കിളെ, എന്തൊരു കഷ്ടമായിരുന്നു ഈ സ്വർണം മാറ്റിവെച്ചത്. അങ്കിള് കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതന്നെ? അതെ മോളെ, അങ്ങനെയായിരുന്നെങ്കിൽ കല്യാണിക്ക് അബദ്ധം പറ്റിയെന്നെ. ആ പക്ഷെ അങ്ങനെയൊന്നും പറ്റില്ല അങ്കിളെ. കല്യാണി എൻ്റെ ആ സ്വർണം എടുത്തണിയും, അല്ലാതെ പണയം വെക്കാനൊന്നും പോവില്ലല്ലോ. പറയാൻ പറ്റില്ലല്ലോ മോളെ, അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ സ്വർണം പണയം വെക്കേണ്ടി വരില്ലേ? അങ്ങനെ പണയം വെക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഞാനും കല്യാണിയും ഒരുമിച്ച് കുടുങ്ങുമായിരുന്നു. എല്ലാവരെയും കൂടെ ചേർത്ത് കൊടുക്കാനുള്ള പരിപാടിയാണ് അവളെ കാണിച്ചത്. എന്തായാലും അവളെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവളെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമ്പോഴൊക്കെ ഉള്ള വീഡിയോ ഇവിടെ സോഷ്യൽ മീഡിയയിൽ മുഴുവനും പരക്കണം. അങ്ങനെ ഞാൻ അവളെ, അവളുടെ കഴിവുകേടിനെ, അവൾ ചെയ്തു കൂട്ടുന്ന പ്രാന്തതരത്തിനെ എല്ലാം ഞാൻ ഈ ലോകം മുഴുവനും അറിയിക്കും എന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ വാശിയോടെയും വെറിയോടെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ശേ, എന്തായാലും അവളെ ഒന്ന് നേരിട്ട് കാണണമെന്ന് കരുതിയിട്ട് ഒരു രക്ഷയുമില്ലല്ലോ അങ്ങളെ. അവൾ അവിടെ ചെല്ലുന്നതും അവിടെ നിന്ന് അവളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടാലേ എനിക്കൊരു സമാധാനം കിട്ടും എന്ന് പാറു. ഇത് കേട്ടത് മോള് വിഷമിക്കണ്ട, അതിനുള്ള ആൾക്കാരൊക്കെ അച്ഛനവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇനി ആ കാഴ്ച ലൈവ് ആയിരിക്കും മോളെ, ലൈവ് എന്നും കിരൺ പറഞ്ഞു തീർന്നില്ല. സരയു ജ്വൽ ആ പണയം വെക്കുന്ന ബാങ്കിലെത്തി. അവിടെ എത്തിയതും രണ്ട് കയ്യിലിരിക്കുന്ന ഗ്യാരണ്ടി ആഭരണങ്ങളാണ് എന്നറിയാതെ സരയു സന്തോഷത്തോടെ അത് രണ്ടും ഇങ്ങനെ നോക്കിയിട്ട് അകത്തേക്ക് കയറി ചെല്ലുക. ആ വരൂ മാഡം. ആ എനിക്ക് കുറച്ച് സ്വർണം പണയം വെക്കാനുണ്ടായിരുന്നു. അതിനെന്താ? ഇരിക്കും മാഡം എന്നും അവിടുത്തെ ജീവനക്കാരൻ പറയുകയാണ്. ഇതേസമയം സരയു അവിടെ ഇരുന്നു. എത്ര പവനുണ്ട് മാഡം? ഒരു 100 പവനുണ്ട് എന്നും നമ്മുടെ സരയു. ആ ശരി മാഡം, ഞാനൊരു മിനിറ്റ് എന്നും പറഞ്ഞ് അയാൾ മാലയൊക്കെ എടുത്ത് തുറന്ന് നോക്കുക. മാലയെ പിടിച്ചു നോക്കിയപ്പോൾ തന്നെ അയാൾക്ക് കാര്യം പിടികിട്ടി, ഇത് സ്വർണമല്ലാന്ന്. എന്നാൽ പിന്നെ ഉരച്ചു നോക്കാം. അതെ, കല്യാണിക്ക് സംഭവിക്കും എന്ന് കരുതിയ അതേ കാര്യങ്ങളാണ് ഇവിടെ സരയുവിന് സംഭവിക്കുന്നത്. ആ സ്റ്റാഫ് അതെടുത്ത് ഉരച്ചു നോക്കി. ഉരച്ചു നോക്കിയ സ്റ്റാഫിന് പൂർണ്ണമായിട്ടും കാര്യം ബോധ്യപ്പെട്ടു. ഒന്നല്ല, അതിലിരുന്ന 100 പവനും ഒരച്ചൊരച്ച് നോക്കുകയാണ്. പക്ഷേ എല്ലാത്തിൻ്റെയും കളറ് മായുന്നു. അപ്പോൾ സരയുനെ നോക്കിയിട്ട് അയാൾ, ഒരു മിനിറ്റ് മാഡം, ഞാൻ ഇപ്പോൾ വരാട്ടോ. ഓ ആയിക്കോട്ടെ എന്നും സരയു അയാളകത്തേക്ക് പോയി. അവിടെ ഇരുന്ന മാനേജറോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയാണ്. എല്ലാം അവതരിപ്പിച്ചതിന് ശേഷം മാനേജർ ഞെട്ടലോടുകൂടെ അയാളുടെ മുഖത്തേക്ക് നോക്കുക. 100 പവനും ഗോൾഡ്, റോൾഡ് ഗോൾഡാണോ? അതെ സർ. അത് മാത്രമല്ല, അവരും അവരുടെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാ. ആ എന്ന് കരുതി ഇത്രയും സ്വർണം കൊണ്ടുവന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കിയാൽ അത് ശരിയാവില്ലല്ലോ. പോലീസുകാരെ വിവരം അറിയിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. എന്തായാലും അവരെ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്ത് പോലീസ് വരുന്നതുവരെ അവരവിടെ ഇരുന്നേ പറ്റൂ. ശരി സർ എന്നും പറഞ്ഞിട്ട് ആ സ്റ്റാഫ് സരയുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്താ വൈകുമോ? അതെ മാഡം, കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. 100 പവനുള്ളതല്ലേ, കുറച്ച് പണം അറേഞ്ച് ചെയ്യണേ. ആ അല്ല, പവൻ 25,000 രൂപയല്ലേ? അതെ. അപ്പോൾ ഒരു 10-25 ലക്ഷമെങ്കിലും വേണ്ടി വരും. അതിനെന്താ മാഡം, അറേഞ്ച് ചെയ്യാമല്ലോ. അതുകൊണ്ടല്ലേ പറഞ്ഞത് ഇത്രയേരം വെയിറ്റ് ചെയ്യാൻ. ശരി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒത്തിരി ലേറ്റാകണ്ട കേട്ടോ. ആ ശരി മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതേ സമയം മാനേജർ ഫോണെടുത്ത് പോലീസുകാരെ വിവരം അറിയിച്ചു. പോലീസുകാർ നിമിഷ നേരം കൊണ്ട് പാഞ്ഞെത്തി. അത് തണ്ടാ പോലീസ് എന്ന് പറഞ്ഞൊരവസ്ഥയായി പോയിട്ടോ. വിളിച്ച് പറഞ്ഞ ഉടനെ അവർ പാഞ്ഞെത്തുകയാണ് ചെയ്തത്. അവരെത്തിയതും നമ്മുടെ പോലീസുകാരിരുന്ന് സംസാരിക്കുക. അതെ, ദേ അകത്തിരിക്കുന്നവൾ പക്കാ ക്രിമിനലാ. അതുകൊണ്ട് ഒരു ദയയും അവളോട് കാണിക്കണ്ട. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളണം കേട്ടോ. 100 പവനും കൊണ്ട് അവൾ വന്നിരിക്കുന്നേ ആൾക്കാരെ പറ്റിക്കാൻ. എന്തായാലും അവളുടെ ആപീസ് ഇന്നത്തോടെ പൂട്ടിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാർ മുഴുവനും അകത്തേക്ക് ചെല്ലുകയാണ്. അകത്തേക്ക് പോലീസുകാരെത്തിയതും നമ്മുടെ സരയു തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കിയപ്പോൾ സരയുവിനെ അറിയില്ലല്ലോ, സരയുവിനെയാണ് പിടിക്കാൻ വന്നിരിക്കുന്നത്. സരയു അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക. എന്തിനാടാ അപ്പോൾ പോലീസ് വന്നതെന്നറിയാതെ. അപ്പോൾ നമ്മുടെ സാറന്മാർ ചോദിക്കുക, അതെ ആരാ കക്ഷി എന്നും. മാനേജർ, ദേ ഇതാണ് സർ, ഇവരാണ് കൊണ്ടുവന്നത്. എത്ര പവനുണ്ട്? 100 പവൻ സർ. എന്താ സർ, എന്താ പ്രശ്നം എന്നും സരയു ചോദിക്കുക. ഒന്നും അറിയില്ലല്ലേ എടി കള്ളി.
നൂറ് പവനം കൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ നടക്കുന്നോ? ഏ, നിന്നെയൊക്കെ എന്താ ചെയ്യേണ്ടത്? 100 പവനം കൊണ്ട് ഞാൻ നാട്ടുകാരെ പറ്റിക്കാൻ നടക്കുന്നോന്നോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? ദേ 916 സ്വർണമാണെന്നും പറഞ്ഞ് നീ കൊണ്ടുവന്നത് റോൾഡ് ഗോൾഡാ. ഏ, അതെങ്ങനെ സംഭവിക്കും? അത് റോൾഡ് ഗോൾഡ് ഒന്നുമല്ല, ഒറിജിനലാ എന്നും സറിയും. എടി, ഇവിടെ ഉള്ളവർക്ക് സ്വർണം ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് കണ്ടാൽ മനസ്സിലാവാത്തവരാണോടി? ഏ, നീ എന്താ ആൾക്കാരെ കബളിപ്പിക്കുകയാണോ? ദേ, നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം മിസ്റ്റർ. ഞാൻ സരയു കൺസ്ട്രക്ഷന്റെ MD സരയുമാണ്. അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടി. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ അച്ഛനെയും അമ്മയെയും നിന്റെ വീട്ടിലുള്ളവരെ ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും നീ നടക്ക് സ്റ്റേഷനിലേക്ക്, ബാക്കി കാര്യങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം എന്നും. ഇത് കേട്ടതും സരി പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ കൊണ്ടുവന്നത് ഒറിജിനൽ സ്വർണമാണ്, അതെങ്ങനെ മാറിപ്പോയെന്ന് എനിക്കറിയില്ല. എടി, ഇങ്ങനെയാടി പലരും പറയുന്നേ. അല്ലെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഒരാളും ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതെ, ഇവളെ പിടിച്ച് വണ്ടിയിലോട്ട് കയറ്റ്. അധികം ഞാൻ പറഞ്ഞില്ലേ ദയവൊന്നും കാണിക്കണ്ടെന്ന്? നിങ്ങളെന്താ മടിച്ച് മാറി നിൽക്കുന്നേ? അപ്പോ മാനേജർ, അതെ, നിങ്ങളോട് ഇത്രയും നേരം ഞാൻ മാന്യമായിട്ട് സംസാരിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളും നിങ്ങളുടെ അമ്മയും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് ഞങ്ങൾക്കറിയാം. പക്ഷേ എന്ന് കരുതി 100 പവനും കൊണ്ടുവന്ന് ഞങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതിയോ? നടക്കില്ല മാഡം, കൊണ്ടുപോകണം സർ ഇവരെ. ഇങ്ങനെയുള്ളവരൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ പറ്റിക്കപ്പെടും. എന്തോ ഭാഗ്യം കൊണ്ട് ഒരച്ചു നോക്കാൻ തോന്നി. ഇല്ലെങ്കിലോ? എപ്പോഴും വരുന്നവരാണെന്ന് കരുതി വെറുതെ വിട്ടിരുന്നെങ്കിൽ എന്തായിരുന്നു എന്നെ അവസ്ഥ? പിടിച്ചുകൊണ്ട് പോകണം സർ എന്നൊക്കെ. ദേ, തൊട്ടു പോകരുത് തന്നെ. എൻ്റെ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ഒന്ന് പോടി അവിടുന്ന്. നീ ആരാണെന്നും നിന്റെ തന്ത ആരാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നീ വന്ന് വണ്ടിയിലോട്ട് കയറ് എന്നും പറഞ്ഞ് സരയുനെ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് പോലീസുകാര്. അപ്പോൾ സരയു, എന്നെ വിട്, ഞാൻ വരില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ കൊണ്ടുവന്നത് മുഴുവനും ഒറിജിനൽ സ്വർണമാണ്. അങ്ങനെ എനിക്ക് സ്വർണം മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അതിനുള്ള പണത്തിൻ്റെ കുറവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സരയു ഉച്ചത്തിൽ നിലവിളിക്കുക. പക്ഷേ ആരും കേൾക്കാൻ കൂട്ടാക്കിയില്ല. എന്നാൽ ഇതെല്ലാം വീഡിയോ പിടിച്ചുകൊണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അതാരാണെന്നല്ലേ, CS വിട്ട ആൾ തന്നെയാണ്. അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. സോഷ്യൽ മീഡിയയിൽ വേഗം തന്നെ ഇത് പരത്തിവിടാനുള്ള ഒരാളാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ സരയു ജീപ്പിനടുത്തെത്തി. ജീപ്പിലോട്ട് കയറടി എന്നു പോലീസുകാരി. ഇത് കേട്ടതും പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഓ, ഇവള് വലിയ കൊച്ചമ്പ്രാട്ടിയല്ലേ, ഇവള് ജീപ്പിലൊന്നും കയറില്ല, ഇവളെ അവളുടെ കാറിലേ കയറും. എടി, ഞങ്ങൾ ഈ ജീപ്പിൽ സ്ഥിരം കയറുന്നവരാ. എന്നിട്ട് ഞങ്ങൾക്കില്ലാത്ത വിഷമാണോടി നിനക്ക്? ഒരു ദിവസം പോലീസ് ജീപ്പിൽ ഒന്ന് കയറി നോക്കടി, അപ്പം മനസ്സിലാവും നിനക്ക് കാര്യങ്ങളൊക്കെ എന്നും പറഞ്ഞിട്ട് സരയിനോട് കയറാൻ പറയാ. ഇത് കേട്ട സരയു പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ എൻ്റെ കാറിൽ വന്നോളാം. കാറിന് ഡ്രൈവർ ഉണ്ടല്ലോ, അയാളത് എത്തിക്കേണ്ട അടുത്ത് എത്തിച്ചോളും. നീ ജീപ്പിലോട്ട് കയറ്. അപ്പോൾ വനിതാ പോലീസുകാരി, എടി നിന്നോടല്ലേ പറഞ്ഞത് മര്യാദയ്ക്ക് കയറാൻ എന്നും. ഇത് കേട്ടതും സരയു ആ പോലീസുകാരത്തിയുടെ മുഖത്തിട്ട് ഒരൊറ്റ അടി. അവരടി കൊണ്ടതും കരണത്തെ കൈയും വെച്ച് ഇങ്ങനെ നിൽക്കുക, തിരിച്ചടിക്കാമായിരുന്നു. പക്ഷേ അപ്പോഴേക്കും SI പറയുക, വേണ്ട, ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. ദേ, പബ്ലിക്കും സോഷ്യൽ മീഡിയയും എല്ലാം കാതോർത്ത് നിൽക്കുക. മൊബൈലിൽ പലവന്മാർ പകർത്തുന്നുമുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ടാവാം ഇവളോടുള്ള പ്രതികാരം. എന്തായാലും നിങ്ങൾ ഇവളെ പിടിച്ച് വണ്ടി കയറ്റ് എന്നും SI. ഇത് കേട്ടതും വനിതാ പോലീസുകാരത്തി വേഗം വണ്ടിയിലോട്ട് പിടിച്ച് കയറ്റുകയാണ്. സോറി കേട്ടോ വനിതാ പോലീസ് എന്ന് പറയുന്നുണ്ടോന്നും തോന്നരുതേ. അങ്ങനെ വണ്ടിയിലോട്ട് പിടിച്ച് കയറ്റിയതിന് ശേഷം നമ്മുടെ സരയു ഇരുന്ന് നിലവിളിക്കുക, എന്നെ ഇറക്കി വിടണം, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇറക്കി വിട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ സരയുവിനെ ഇറക്കി വിടാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും പോലീസുകാരിരുന്ന് സരയു നടുക്ക് മുമ്പിൽ കയറിയ SI. എടി, ഇതുപോലെ പറ്റിക്കുന്നവരെ ഒരിക്കലും ഞങ്ങൾ വെറുതെ വിടാറില്ല. അത് മാത്രമല്ല, മോഷണം നടത്തുന്നവരെ എന്ത് ചെയ്യണമെന്ന് ദാ തീരുമാനിക്കുന്നതേ കോടതിയാണ്. നിനക്കൊക്കെ ഒരിക്കലും മാപ്പ് കിട്ടില്ല, ജാമ്യം പോലും കിട്ടില്ല. നിന്നെ എവിടം വരെ എത്തിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി. നീ ഗ്യാരണ്ടി ആഭരണങ്ങൾ മേടിച്ച കട വരെ ഞങ്ങൾക്കറിയാം. അതിൻ്റെ ഡീറ്റെയിൽസ് വരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആഭരണങ്ങൾ അവിടുന്ന് മേടിച്ചത് നീയാണെങ്കിൽ അതേ ആഭരണങ്ങൾ പണയം വെക്കാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് നീ തന്നെയാണിക്കും. അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടാം. ഞങ്ങളും അന്ധബുദ്ധികളൊന്നുമല്ല, പോലീസുകാരെ നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെയാണ് ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും ആരാണ് കള്ളൻ, ആരാണ് തെറ്റ് ചെയ്യാത്തവനെന്ന്. എന്തായാലും നീ സ്റ്റേഷനിലേക്ക് വാ, ബാക്കിയുള്ള പണി നിനക്ക് ഞാൻ അവിടെ വെച്ച് തരാം എന്നും പറഞ്ഞ് ജീപ്പ് എടുത്ത് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ഇതേ സമയം വീട്ടിൽ രൂപയെയാണ് കാണിക്കുന്നത്. രൂപ,
ഒരു നല്ലൊരു പട്ടുസാരിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ശാരി അങ്ങോട്ട് വന്നു. ശാരിയോട്, ഏട്ടത്തി ഈ സാരി ഒന്ന് നോക്ക്, എങ്ങനെയുണ്ട് ഏട്ടത്തി എന്നും ചോദിക്കണം. കൊള്ളാല രൂപേ, നല്ല ഭംഗിയുണ്ട്. ഇത് ആർക്കാ രൂപേ? ആർക്ക് വേണ്ടി മേടിച്ചതാ? ആ ഇതേ കല്യാണി കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉടുത്തോണ്ട് പോകാനുള്ളതാ. എൻ്റെ രൂപേ, അവൾക്ക് ഇതിനു വേണ്ടിയൊക്കെ കൊടുത്തില്ലേ? ഇനിയും മതിയായില്ലേ? ഇതൊക്കെ നമ്മൾ തന്നെ കൊടുക്കണമെന്നുണ്ടോ? ഹാ എൻ്റെ ഏട്ടത്തി, ഇതൊക്കെ കൊടുക്കാൻ നമുക്കിനി സരയുമോൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കല്യാണിക്ക് കൊടുത്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ. അവളും എടുത്തോട്ടെ, അവൾക്ക് ആരും അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും അവർക്ക് അതിനുള്ള പണമൊന്നും ഇല്ലല്ലോ. അച്ഛനുണ്ട്, പക്ഷെ അയാൾക്കാണെങ്കിൽ കാ കാശില്ല. പിന്നെ എന്ത് ചെയ്യാനാ, നമ്മൾക്കൊക്കെ ഇങ്ങനെയല്ലേ സഹായിക്കാൻ പറ്റൂ. കുഞ്ഞുനാളിലെ എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിച്ചവളാ അവള്. പക്ഷെ അവളൊരു നുണ പറഞ്ഞതിൻ്റെ പേരിൽ അവളെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് എന്ന് കരുതി അവളെ എനിക്ക് ഇഷ്ടമില്ലായകയൊന്നുമില്ല. എന്തായാലും അവള് കല്യാണം കഴിഞ്ഞ് പോകുമല്ലേ, ഇനി അവളുടെ ശല്യം നമുക്കുണ്ടാവില്ല. പിന്നെ സോണിയുടെ നാത്തൂൻ എന്ന രീതിയിൽ അവൾക്ക് ഇവിടെ വരാം, അവളുടെ ഭർത്താവും ഒത്ത്. പിന്നീട് എന്തായാലും അവൾ കിരണിനോട് സംസാരിക്കോ മിണ്ടോ ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഏട്ടത്തി രൂപ പറഞ്ഞില്ലേ സരയൂനെല്ലാം കൊടുക്കാന്ന്? എന്തിനാ സരയൂന് കൊടുക്കുന്നേ? അവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തിയാ പോരെ, ഇവിടെ കിരണുണ്ടല്ലോ എന്ന് പറയുകയാണ്. അത് കേട്ടതും രൂപ, എൻ്റെ ഏട്ടത്തി അതെനിക്കറിയാം, പക്ഷേ അതിനു വേണ്ടിയാണല്ലോ ഞാൻ മോളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് വിടുന്നേ. എന്തായാലും സൈക്കാട്രിസ്റ്റിനെ കണ്ടതിന് ശേഷം മോൾക്ക് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ കിരൺ കല്യാണിയുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. അപ്പോഴേക്കും കിരണും പാറുമോളും അങ്ങോട്ട് വരികയാണ്. സരയു അമ്മേ ആൻറ്റിയും കൂടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. കല്യാണിയുടെ കല്യാണം കഴിഞ്ഞ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് സരയൂനെ കൊണ്ട് എന്നെ കെട്ടിക്കണം അല്ലേ? നിങ്ങൾക്കൊക്കെ അതാണ് ആഗ്രഹം അല്ലേ? എന്നാലേ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് എന്നും പറഞ്ഞ് കിരൺ മൊബൈലിലുള്ള വീഡിയോ എടുത്ത് ശാരിക്ക് കാണിച്ചു കൊടുക്കണം. എന്ത് വീഡിയോ മോനെ, ആൻറ്റി നോക്ക് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. നോക്കുമ്പോഴതാ സരയൂനെ പോലീസുകാർ ബാങ്കിന് മുന്നിൽ നിന്നും പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നു. ഏ ഇത് എൻ്റെ മോളല്ലേ? അപ്പൊ പാറു, സ്വന്തം മകളെ തിരിച്ചറിയാത്തൊരമ്മ എന്നും, അല്ല ഇത് എൻ്റെ മോള് തന്നെയാ, ഇവിടെ എന്തിനാ പോലീസ് പിടിച്ചത്? ദേ രൂപേ നോക്ക് സരയു എന്നും പറയുകയാണ്. അപ്പൊ രൂപ എഴുന്നേറ്റ് വന്ന് നോക്കുകയാണ്. ഇതെന്താ സരയുനെ എന്തിനാ പോലീസ് പിടിച്ചേ? ആ ഗ്യാരണ്ടി ആഭരണങ്ങളും കൊണ്ട് പണയം വെക്കാൻ പോയതാ, അവിടെ നിന്നാ പോലീസ് പൊക്കിയത്. ആ ഗ്യാരണ്ടി ആഭരണങ്ങളും കൊണ്ട് പോയോ? അതെങ്ങനെ സംഭവിച്ചു? അവൾക്ക് എന്തിനായിരുന്നു ഇപ്പൊ സ്വർണം പണയം വെക്കേണ്ട ആവശ്യം? ആ അതൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ എന്നും നമ്മുടെ പാറു ഇത് കേട്ടതും ശാരിയിരുന്ന് നിലവിളിക്കാൻ തുടങ്ങി. ദൈവമേ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കേ, മോളെ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞാലൊന്നും പോലീസുകാരി കേൾക്കില്ല എന്നും പാറു ഇത് കേട്ടതും നമ്മുടെ കിരൺ, ആ ഇങ്ങനെ ഒരുത്തിയാണല്ലോ അമ്മ എൻ്റെ തല കെട്ടിവെക്കാൻ നോക്കുന്നത്. മോനെ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അവളെ എന്തിനാ അറസ്റ്റ് ചെയ്തെന്ന് അറിയാതെ മോനെ ഇങ്ങനെ അവളെ കുറ്റപ്പെടുത്തരുത്. അമ്മേ അവൾക്ക് പ്രാന്താണ് അമ്മേ, പ്രാന്ത് പ്രാന്ത് തലക്ക് പിടിച്ച് വട്ടായി അവളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ. എല്ലെങ്കിലും ഇവൾക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിൽ ഇത്രയും പണം ഉള്ളപ്പോൾ ഈ ഗ്യാരണ്ടി ആഭരണങ്ങൾ കൊണ്ടുപോയി ചേ, കേൾക്കുമ്പോൾ തന്നെ നാണക്കേട് തോന്നാം. അപ്പോഴേക്ക് രാഹുൽ വന്നു. എന്താ എന്താ ഇവിടെ പ്രശ്നം? രാഹുലേട്ടാ ദേ നോക്ക് നമ്മുടെ മോളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന് എന്തിനാ പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്തേ? ദേ ശരി നീ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത്. ആവശ്യമില്ലാത്ത അല്ല, രാഹുലേട്ടൻ നീ വീഡിയോ നോക്ക്. അപ്പോഴേക്കും രാഹുൽ ആ വീഡിയോ മേടിച്ച് നോക്കുക. രാഹുലും ഞെട്ടിപ്പോയി. ഇത് അവൾ തന്നെയാണല്ലോ, എന്തിനാ അവളെ പിടിച്ചത്? അറിയില്ല രാഹുലേട്ടാ, വയ്യാ എന്തെങ്കിലും ഒന്ന് ചെയ്, മോളെ നീ നിന്റെ അച്ഛനെ വിളിച്ചൊന്ന് പറ എന്നും ശാരി പാറുവിനോട് ഇത് കേട്ടതും, അയ്യടാ സോപ്പിടുവൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ നിൽക്കാറില്ല. സരയു ചെയ്തത് തെറ്റാണെങ്കിൽ അനുഭവിക്കട്ടെ, അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സരയുന് ഇത്തിരി ആക്രാന്തം കൂടുതലാണ്, അനുഭവിക്കട്ടെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാറു ദേ ഇവളൊക്കെ പകരം വീട്ടാ നോക്കുക രാഹുലേട്ടാ, ആരെങ്കിലും ഒന്ന് വിളിക്കേ എന്നും പറഞ്ഞ് രാഹുലിനോടും പറയുക. പക്ഷെ രാഹുൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. വാശാരി നമുക്ക് വക്കീലിനെ കാണാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പോവുകയാണ്. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതും നമ്മുടെ കിരൺ അമ്മയോട്, അമ്മേ സരയു അവിടെ ആഭരണങ്ങൾ കൊണ്ടുപോയി കൊടുത്തത് എന്തിനാണെന്നും പൈസ മേടിക്കാൻ നോക്കിയത് എന്തിനാണെന്നും ഒന്നും എനിക്കറിയില്ല. പോലീസ് പിടിച്ചത് ഈ വീഡിയോയിൽ ഇപ്പോൾ ലൈവ് പതിവ് പബ്ലിക് എല്ലാം ആയി. ഇനിയിപ്പോൾ അവളെ ഈ ലോകം മുഴുവനും അറിഞ്ഞു. ദേ ഇനിയെങ്കിലും അമ്മ അവളെ എൻ്റെ തലയിൽ കെട്ടിവെക്കാതെ നോക്കണം. ഇനിയും അമ്മയ്ക്ക് അവളെ എൻ്റെ തലയിൽ തന്നെ കെട്ടിവെക്കാനാണ് നിർബന്ധമെങ്കിൽ എന്തെങ്കിലും മേടിച്ച് അമ്മയ്ക്ക് എനിക്ക് തന്ന് കൊന്നൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടത് മോനെ നീ എന്തൊക്കെയാ പറയുന്നേ? അമ്മയ്ക്ക് ആരെയും അറിയില്ല,
അങ്കളെയും ആൻറ്റിയെയും സരയുനെയും ഒന്നും അമ്മയ്ക്ക് അറിയില്ല. ദേ മോനെ, നീ ആരെ വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എൻ്റെ ഏട്ടനെ പറയരുത് എന്നും. ഇത് കേട്ടതും അതാ അമ്മ അമ്മയുടെ പ്രശ്നം. അമ്മ എല്ലാവരെയും വിശ്വസിക്കും. കണ്ണുമടച്ച്, ദേ അമ്മ കാണുന്നുണ്ടല്ലോ, പണത്തിന് വേണ്ടിയാ എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുക. അമ്മ നോക്കിക്കോ, ഒരു ദിവസം അമ്മയ്ക്കത് കൺമുൻപിൽ മനസ്സിലാവും. സരയുനെ എന്നെ കല്യാണം കഴിപ്പിച്ച് തരുന്നതിനേക്കാൾ നല്ലത് എനിക്കിത്തിരി വിഷം മേടിച്ചു തന്ന് കൊല്ലുന്നതാ എന്നും പറഞ്ഞ് കിരൺ അങ്ങോട്ട് പോയി. കിരൺ പോയി കഴിഞ്ഞതും നമ്മുടെ രൂപ ആകെ സങ്കടപ്പെട്ട് ആലോചിക്കുകയാണ്. ദൈവമേ, എന്തൊക്കെയാണ് ഞാൻ ഈ കാണുന്നത്? എൻ്റെ മോൻ പറയുന്നതാണോ സത്യങ്ങൾ? ഇനി എൻ്റെ കൺമുൻപിൽ കാണുന്ന എൻ്റെ ഏട്ടൻ്റെ സ്നേഹമാണോ സത്യം? ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെത്തി സരയു. പോലീസ് സ്റ്റേഷനിലെത്തിയതും നമ്മുടെ പോലീസുകാരൻ സരയുവിനോട്, എടീ എന്തായാലും ഇവിടെ നിന്ന് കിട്ടാനുള്ളതൊക്കെ ഞങ്ങൾ തരാനുള്ളതൊക്കെ തരാം, പിന്നെ ജയിലിൽ പോയി കഴിയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കിട്ടും. എന്നിട്ട് വനിത എസ് ഐയെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് നമ്മുടെ എസ് ഐ. അപ്പോൾ വനിത ആ ശരി സർ എന്നും പറഞ്ഞ് സരയുടെ കരണത്തിട്ട് ഒരൊറ്റടി, എടി നീ പോലീസുകാരെ തല്ലുവല്ലടി എന്നും പറഞ്ഞ് ഒരു അഞ്ചാറടി കരണത്തിട്ട് കൊടുത്ത് കഴുത്തിട്ട് കുത്തിപ്പിടിച്ചു. ആ മതി മതി, എടി ഞങ്ങളെ ഒരേ യൂണിഫോം ഇട്ട് ഒരേ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാ, ഞങ്ങളുടെ നേരെ കൈവച്ചാലേ ആ കൈ എടുക്കാൻ ഞങ്ങൾക്കറിയാം. പിന്നെ വേണ്ടാന്ന് കരുതി വിട്ടുവെക്കുന്നതാ. ആ എന്തായാലും നീ ജയിലിലുണ്ടി കിടക്ക്. ആരൊക്കെ വിചാരിച്ചാലും എന്നെ ജയിലിൽ കിടത്താൻ പറ്റില്ല. അവിടെ നിന്നും സരയുടെ അഹങ്കാരം പറിച്ചില്. ആഹാ, അത്രയ്ക്കായോ? നീ എന്താ ഞങ്ങളെ വെല്ലുവിളിക്കുന്നു? എന്നാ പിന്നെ ലോക്കപ്പ് തുറന്ന് ഇവിടെ അകത്തിട്, ജയിലിൽ പോകുന്നതിന് മുമ്പ് കുറച്ചു നേരം ലോക്കപ്പിൽ കിടക്കട്ടെ. എന്തായാലും ഇവൾക്ക് ജയിലിൽ പോകേണ്ടി വരില്ലെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പിന്നെ ജയിലിൻ്റെ സുഖം എന്താണെന്ന് അറിയട്ടെ എന്നും പറഞ്ഞ് ലോക്കപ്പ് തുറന്ന് ലോക്കപ്പിനകത്തേക്ക് ഇടുകയാണ്. ഏയ്, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? തുറന്ന് വിടാനല്ലേ പറഞ്ഞത്? ഇല്ലടി, നിനക്ക് ഇനി ജാമ്യം പോലും കിട്ടില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ, നീ ഇവിടെ തന്നെ കിടക്ക് എന്നും പറഞ്ഞ് അവരെല്ലാവരും അവിടെ പോയി ഇരിക്കുകയാണ്. ഇതേ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ജയിൽ കമ്പികളിൽ പിടിച്ച് പൊട്ടിക്കരയുകയാണ് സരയു. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. അപ്പം എല്ലാവരും കാത്തിരിക്കുക നാളത്തെ ഒരു കിടിലൻ വിശേഷത്തിനായിട്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.